ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവിൻ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാലില്ലേ ആർമി ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ നമ്മളെ കാൽമുട്ട് കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് വർക്കൗട്ടാണ്. അത് ചെയ്ത് നോക്കി എന്തായാലും മിനിമം ഒരു 3 ഡേയ്സിനുള്ളിൽ ആ സാധനം എന്തായാലും മാറ്റം സംഭവിക്കുന്നതായിരിക്കും. ഒന്നൊക്കെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ കാര്യം ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു, ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടുമായിരുന്നു, നമ്മളിങ്ങനെ വാങ്ങിച്ചു തരാം, ഇങ്ങനെ കൂട്ടിമുട്ടുമായിരുന്നു. ഇപ്പോൾ അത് ഇങ്ങനെ ഞാൻ വ്യായാമത്തിലൂടെയൊക്കെ ഞാനത് നേരെയാക്കി എത്തിയാണ്. അതോ ഇപ്പോൾ എൻ്റെ കാലിങ്ങനെ കൂട്ടിയൊന്നും മുട്ടാറില്ല. അത് ഞാൻ വ്യായാമത്തിലൂടെ ആക്കിയിരിക്കുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു തരികയാണ്. അവർ പിന്നെ അവരെ ചെക്കപ്പ് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് ഇങ്ങനെ വി ഷേപ്പിലൊക്കെ ആക്കി നോക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ കാല് സ്കെയിൽ വെച്ചൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നേരെയാക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് കാലെങ്ങനെ കൂട്ടിമുട്ടുന്ന സംഭവം ഇങ്ങനെ മാറ്റാം, അങ്ങനത്തെ ഒരു വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് ഈസിയായി തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് തന്നെയാണിത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ കാലിങ്ങനെ വി ഷേപ്പിൽ വെക്കുക. വി ഷേപ്പിൽ വെക്കുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാകും. നമ്മളെന്നിട്ട് കൂട്ടിമുട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ സിറ്റപ്പ് ഇരുന്ന് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ കാല് നമ്മൾ വി ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ സിറ്റപ്പ് ചെയ്യുക. സിറ്റപ്പ് ചെയ്യുമ്പോൾ അതെന്തായാലും നമുക്ക് മാറുന്നതായിരിക്കും. അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇങ്ങനെ കിടക്കൂലേ, നമ്മളിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ ഇങ്ങനെ കാല് വെച്ചിട്ട് നമ്മളിങ്ങനെ പുഷപ്പ് എടുക്കും. ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് പുഷപ്പ് എടുക്കുക, കാലമർത്തി വെച്ച്. അങ്ങനെ തന്നെ നെക്സ്റ്റ് കാലം ഇങ്ങനെ കാലിങ്ങനെ വെക്കുക, ഇങ്ങനെ വേണ്ടി വെക്കുക, പുഷപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി മാറ്റാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരെ കാല് വെച്ചിട്ട് ഒന്നിങ്ങനെ പുഷപ്പ് എടുക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന വർക്കൗട്ടൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഒരു 3 ഡേയ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത കാലിൻ്റെ ആ കാൽമുട്ടുകളുടെ മുന്നിൽ കൂട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കാലിൻ്റെ ഇടയിൽ തലണ വെച്ച് കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടന്നാലും നമുക്ക് കുറച്ച് ശതമാനം മാറ്റി ഒരു 70% നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളായിട്ടും ഇതേപോലത്തെ നല്ല വീഡിയോകളായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും.